ഹലോ ഗൂയിസ്, വെൽക്കം ബാക്ക് ടു ജെഎസ്ഇ ഗെയിമിംഗ്. ഇപ്പോൾ ഞാനിവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. കുറച്ച് തിരക്കുകളായിരുന്നു, ഇനി അടുത്ത വീഡിയോ അടുത്ത വർഷം കാണാം. അപ്പോൾ ഈ വീഡിയോ ഇപ്പം നിങ്ങളെല്ലാവരും കാണുക. നിങ്ങൾ ഇതുവരെയായിട്ടും ആ ലൈക്ക് ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ അതൊരു 10 ലൈക്ക് എത്താൻ വേണ്ടി അമർത്തുക. പിന്നെ ഇതിനൊരു 20 വ്യൂസ് എങ്കിലും കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ പബ്ജിയിൽ പുതിയതായിട്ട് മാറ്റാൻ പോകുന്ന ഒരു അടിപൊളി മാസ്മരികമായ ഒരു മാപ്പാണ് കരാക്കിൻ മാപ്പ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇത് എൻ്റെ മാത്രം ഒരു ഇതുണ്ടെങ്കിൽ മാത്രമാണല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു മാപ്പ് വിജയമായി തീരത്തുള്ളൂ. അപ്പോൾ ഇതൊരു 2x2 മാപ്പാണ്. 2x2 മാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും കുറച്ച് പേർക്ക് അറിയത്തില്ലാവില്ല. 2x2 മാപ്പ് എന്ന് കഴിഞ്ഞാൽ 2 kilometers ആണ്. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിത് 2 kilometers അളക്കാൻ പറ്റും, മനസ്സിലായോ? അതാണ് 2x2 മാപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ലിവിക് മാപ്പില്ലേ, ലിവിക് മാപ്പിനോട് ഏകദേശം സാമ്യമായ മാപ്പ് തന്നെയാണ് ഈ കരാക്കിൻ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് വ്യക്തവും എല്ലാമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളം ഉണ്ടാവും തോന്നുന്നു. ഇവിടെ വെള്ളത്തിന് മതിയ ക്ഷാമമാണ്, അതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വറ്റി വരേണ്ട ഒരു സാഹചര്യമാണ്, പക്ഷെ നിറച്ചും മരം ഉണ്ട് താൻ, മനസ്സിലായോ? അപ്പോൾ ലിവിക് മാപ്പ് പോലത്തെ ഒരു മാപ്പ് തന്നെയാണ് ഏകദേശം കരാക്കിൻ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരാക്കിൻ മാപ്പിൽ ഇടയ്ക്കൊക്കെ ടൈം പീസ് പോലത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഈ ഒരു സാധനത്തിൻ്റെ ഉപകാരം ഞാൻ പറഞ്ഞു തരട്ടാ. ഇതിങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭിത്തി ഇങ്ങനെ പൊട്ടിത്തെറിച്ചു. ഇതൊരു പുള്ളി കാണാൻ വന്നിട്ട് നമ്മളെ അവിടേക്ക് ഇത് കണ്ട ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുള്ളി ഇതാവോ, നമുക്ക് നോക്കി നോക്കാം. കണ്ടോ, അങ്ങനെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ഇങ്ങനെ പോകണം. പക്ഷേ ഈ പുള്ളി അത്തില്ല കേട്ടോ, എന്നാന്നറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്നൊരു സംഭവമാണ് ആ സംഭവം. അത് നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ലെവലിലും എല്ലാ കാര്യങ്ങൾക്കായാലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ലിവിക് മാപ്പിനോട് സമാനമായ മാപ്പാണ് ഇത്. പക്ഷേ ലിവിക് മാപ്പിൻ്റെ ഭൂപ്രകൃതി ആ സാധനം ഇവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിറാമർ മാപ്പിൻ്റെ ആ ഒരു സംഭവത്തിനോട് ഏകദേശം സാമ്യമുള്ള ഒരു സംഭവമാണ് ഇത്, മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏകദേശം ഇത് കൊള്ളത്തില്ല, ഇത് തന്നെ ബെറ്റർ. ഓക്കെ, അപ്പോൾ ഏകദേശം മിറാമർ മാപ്പിനോട് സാമ്യമാണ്, പക്ഷേ കുറച്ച് മരങ്ങളും കാര്യങ്ങളും എക്സ്ട്രാ ഇതിൻ്റെ അകത്ത് വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള പ്രത്യേകത. പക്ഷേ ഇതിൻ്റെ അകത്ത് 62 പേർക്ക് മാത്രമാണ് ഈ മാപ്പിൽ ജോയിൻ ചെയ്യുക. 62 ആണോ 63 ആണോ, എന്തായാലും അത്രയൊക്കെ ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എന്തായാലും കയറാൻ പറ്റുള്ളൂ, മനസ്സിലായോ? അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ മാസ്മരികവും ആ സംഭവങ്ങളൊക്കെ ഞാൻ പിൻവലിച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം ലിവിക് മാപ്പിനോട് സമാനമായതുകൊണ്ട് തന്നെ കോമ്പറ്റീവ് ലെവലിലോ അല്ലെങ്കിൽ മറ്റൊരു റൂമാക്സസിലോ ഈ ഒരു മാപ്പ് ഇറക്കുന്നത് അത്ര ഉചിതവും ശാശ്വതമായ തീരുമാനവും ആകുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായാലും ഈ മാപ്പിൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ പബ്ജിക്ക് എന്തുകൊണ്ടൊരു 8x2 മാപ്പ് ഇറക്കിക്കൂടാ എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലും ഉദിക്കുന്നില്ലേ? എൻ്റെ മനസ്സിലും ഇന്ന് രാവിലെയും അത് ഉദിച്ചായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും അവരൊരു 8x2 മാപ്പ് ഇറക്കിയിട്ടില്ല. 8x2 മാപ്പ് മീൻസ് എന്നാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും കുറച്ച് പേർക്ക് അറിയേണ്ടതാവില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാത്തിനും ഞാനുണ്ട്, മനസ്സിലായോ? അപ്പോൾ 8x2 മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിറാമർ മാപ്പും നമ്മുടെ ഇറാങ്കിൾ മാപ്പും ഒക്കെ 8x2 മാപ്പാണ്. അപ്പോൾ നമ്മളതിങ്ങനെ സ്കെയിൽ വെച്ച് അളന്ന് നോക്കി കഴിഞ്ഞാൽ അത് 8 kilometers അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണും, മനസ്സിലായോ? എങ്ങോട്ടിലൊക്കെ കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അളക്കാനൊന്നും പോകണ്ട, വെറുതെ സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ അതാണ് 8x2 മാപ്പ്. അപ്പോൾ വലിയൊരു മാപ്പാണ്, പക്ഷേ മിറാമർ കുറച്ചും കൂടി വലുതാന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ 8x2 കുറച്ചും കൂടി കൂടുതൽ കാണും. നിങ്ങൾ ആ ഒരു സംഭവത്തിൽ അവിടെ മാപ്പിൻ്റെ ആ സെക്ഷനിൽ ഇങ്ങനെ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 8x8 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ആ ഒരു സംഭവം, മനസ്സിലായോ? അപ്പോൾ ഒരു 8x8 മാപ്പ് അവർ ഇറക്കുകയാണെങ്കിൽ ഏറ്റവും ഉചിതമായിരുന്നേനെ. അടുത്തൊരു ലെവലിൽ, കോമ്പറ്റീറ്റീവ് ലെവലിലായാലും ഇനി പബ്ജിയുടെ ഭാവിയിലുള്ള ഒരു ഫ്യൂച്ചറിലായാലും അവർക്കൊരു ഉപകാരപ്പെട്ടൊരു മാപ്പായാലും. പക്ഷേ ഇതുപോലുള്ള ലിവിക്ക് അല്ലെങ്കിൽ ഈ കരാക്കിൻ മാപ്പ്, ഈ അടിപൊളി മാപ്പുകളൊക്കെ ഇറക്കുന്നതിലൂടെ വെറും പരാജയം മാത്രമാണ് പബ്ജിക്ക് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലത്തുള്ള വളരെ അത്ഭുതവും വളരെ എന്താ പറയുക അടിപൊളിയുമായിട്ടുള്ള ഇതുപോലുള്ള മാപ്പുകൾ ഇറക്കാതിരിക്കുവാനായിട്ട് പബ്ജി ശ്രമിക്കുമെന്നുള്ള കാര്യം വിനീതമായിട്ട് പബ്ജിയുടെ ശ്രദ്ധയിലേക്ക് JSE ഗെയിമിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ വിനീതപൂർവ്വം ഓർപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അതവർ കേട്ടിട്ടുണ്ടാവും. എനിക്ക് ഡയറക്റ്റ് പബ്ജി ആയിട്ട് കോൺടാക്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെയും കൂടി മറ്റേ പുള്ളീനെ വിളിച്ചോളൂ, പുള്ളി എടുത്തില്ല, പുള്ളി ബിസിയിലായിരുന്നു, പുള്ളി ഇന്ത്യൻ വെർഷൻ്റെ പണിയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ വെർഷൻ 2072 ഇറങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഇന്ത്യൻ വെർഷനും വരുന്നതായിരിക്കും. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്തൊരു ബ്ലാക്ക് സോൺ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതിൻ്റെ പരിപാടി ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ബ്ലാക്ക് സോൺ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് സോൺ വീഴാൻ പോവുകയാണ്, അതിൻ്റെ ഒരു സൂചനയാണ് അവിടെ മാപ്പിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു വയലറ്റ് കളറിലുള്ള, വയലറ്റാണോ എന്തോ ഒരു കളർ, ഓക്കെ. അപ്പോൾ ഇവിടെ അതെ പൊട്ടി തെറിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനം ഇങ്ങനെ മേളിയിൽ നിന്ന് എന്തോ സാധനം വന്ന് താഴത്തേക്ക് വീഴുന്നുണ്ട്. ഈ മേളിയിൽ നിന്ന് അത് ആരിട്ടു എന്നുള്ളത് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. അത് ഞാൻ എഫ് ബി ഐക്ക് അന്വേഷണത്തിന് വേണ്ടി കേസ് കൊടുത്തേക്കുവാണ്, അവരിത് മിക്കവാറും അന്വേഷിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ മേളിൽ നിന്ന് താഴത്തേക്ക് ഇടുമ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് 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 മൊത്തം പോവും. അതാണ് ഈ സംഭവം, ഈ ബ്ലാക്ക് സോൺ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പി എം സി ഒ പ്ലെയർ വന്നിട്ടുണ്ട്, ഞാൻ അവരെ വന്നിട്ട് വരാം. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ, ഞാൻ കഴിഞ്ഞ കൊണ്ട് പി എം സി ഒ രണ്ട് പ്രാവശ്യം പോയതായിരുന്നു. പിന്നെ അവർ ഒന്നും പറഞ്ഞില്ല എന്നോട്, എന്നോട് കളിച്ചിട്ട് പൊക്കോളം പറഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെ എയറിൽ തോക്കുകളൊക്കെ നമുക്ക് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്തോ എയറിനെന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബോംബ് പൊട്ടിത്തെറിച്ചാലും മേളിൽ തന്നെ തോക്ക് കിടക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ കരാക്കിൻ്റെ വലിയ പ്രത്യേകതകൾ. അപ്പോൾ ബ്ലാക്ക് സോണിൽ നിന്ന് നമ്മൾ പൊതുവായിട്ട് കണ്ടുവന്നിരുന്ന റെഡ് സോണിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്ക് നൽകിയിരിക്കുകയാണ് നമ്മുടെ പബ്ജി. അപ്പോൾ കണ്ടുവന്നിരുന്ന റെഡ് സോണിൽ നിന്ന് ഒരു ബ്ലാക്ക് സോണാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പബ്ജി. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും കുൽസിത പ്രവർത്തികൾ പബ്ജിക്ക് തോന്നുകയാണെങ്കിൽ ഇനിയും ഞങ്ങളെ ഒന്ന് ഓർക്കണം. ഞങ്ങൾ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും പബ്ജി കളിച്ച് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ പബ്ജിയിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, നിങ്ങളെല്ലാം ചിരിച്ചിരിച്ചിപ്പോൾ മണ്ണ് തപ്പി മണ്ണിനോട് അടിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു എൻ്റെ ചളികൾ കേട്ട്. അതുകൊണ്ട് തന്നെ ഇനി അതൊക്കെ തുറച്ചളഞ്ഞോ. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ ജയസി. ഇനി അടുത്ത 1 മില്യൺ സബ്സ്ക്രൈബർ ഉള്ളപ്പോൾ നമുക്ക് കാണാം. ടാറ്റ, ബൈ ബൈ.